നമസ്കാരം. കഴിഞ്ഞ ദിവസം December 6 നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ ചില കൂട്ടർ അത് വലിയ ബാബറി മസ്ജിദ് ദിനമൊക്കെ ആയിട്ടാണ് അത് ആചരിക്കുന്നത്. നേരത്തെയൊക്കെ ചിലർക്കെങ്കിലും ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, ബാബർ മസ്ജിദ് മാബർ മസ്ജിദ് എന്നാണോ ഇവർ പറയുന്നതെന്ന്. ഇപ്പോഴാണത് വളരെ വ്യക്തമായത്, ബാബർ മസ്ജിദ് എന്നല്ല ബാബറി മസ്ജിദ് എന്നാണ്. ബാബർ വേറെ ബാബറി വേറെ. ഈ ബാബറി എന്നത് ഒരു പയ്യനായിരുന്നു. ഈ ബാബർ എന്ന രാജാവിൻ്റെ ഒരു ഇഷ്ടക്കാരനായിരുന്നു ഈ പയ്യൻ, അതായത് അദ്ദേഹത്തിൻ്റെ ലൈംഗിക പങ്കാളി എന്ന് തന്നെ പറയാം. കഥകളൊക്കെ നല്ല രസമാണ്. പിന്നെ ഇന്നത്തെ കാലത്ത് ഈ സ്വവർഗരീതിയൊന്നും കുറ്റകൃത്യമായിട്ടൊന്നും കൂട്ടുന്നില്ലല്ലോ, അതുകൊണ്ട് അതിനെയൊന്നും നമ്മൾ ഒന്നും പറയുന്നില്ല, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. പക്ഷേ ഈ പയ്യൻ്റെ പേരിൽ അല്ലെങ്കിൽ ആ പയ്യൻ്റെ സ്മരണയ്ക്കായിട്ട് ഉണ്ടാക്കിയെടുത്തതാണ് ഈ മസ്ജിദ് എന്നത് പലർക്കും ഒരു പുതിയ അറിവായിരുന്നു. അതിനുവേണ്ടിയാണ് ഈ ചിലർ വികാരം കൊള്ളുന്നത് എന്നറിയുമ്പോഴാണ് വലിയ തമാശ ആയിട്ട് തോന്നിയത്. അതെന്തെങ്കിലും ആവട്ടെ, ഇതിൽ അത്തരം ചില കൂട്ടർ, അതിൽ തന്നെ ചില തീവ്ര ടീമുകൾ, സുഡാപ്പികൾ, അവരിപ്പോൾ പറയുന്നത് ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുന്ന രാമക്ഷേത്രമുണ്ടല്ലോ കോടികൾ മുടക്കി, അത് ഈ ഇന്ത്യയിലെ തന്നെ വലിയൊരു വിഭാഗം ജനങ്ങളുടെ വികാരമാണ്, അത് തകർത്തിട്ട് അവിടെ വീണ്ടും ബാബറി മസ്ജിദ് പണിയുമെന്നാണ് പറയുന്നത്. അത് നേരെ അവർ പറയുകയല്ല, അത് തകർത്തിട്ട് പണിയുമെന്നല്ല പറയുന്നത്, ബാബറി മസ്ജിദ് വീണ്ടും അവിടെ തന്നെ പണിയുമെന്നും അവിടെ സജൂദ് ചെയ്യുമെന്നാണ്. അത് അവരുടെ അവരുടേതായിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രാർത്ഥന എന്തുമാണ്. അപ്പോൾ അതിനൊരൊറ്റ അർത്ഥമേ ഉള്ളൂ, രാമക്ഷേത്രം തകർക്കുമെന്നാണ്. ചെറിയ കുട്ടികളെ വരെ ഇവർ കരുവാക്കുന്നുണ്ട്. അതേപോലെ ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. ബാബറി മസ്ജിദിന്റെ വീണ്ടും ആരാ ചെയ്യേണ്ടത്? ബാബറി മസ്ജിദ് ഇത് മതി, ബാബരി മസ്ജിദ് നമ്മൾ മോചിപ്പിക്കുക തന്നെ ചെയ്യും, ബാബരി മസ്ജിദിൽ മുസ്ലിങ്ങൾ സുജൂദ് ചെയ്യുക തന്നെ ചെയ്യും, ബാബരി മസ്ജിദിൽ ഫത്ഹ് നടക്കുക തന്നെ ചെയ്യും. അന്ന് അവിടെ ബിലാലുമാരായിട്ട് ബാങ്കുറി മുഴക്കേണ്ട ആളുകളാണ് എന്റെ മുമ്പിലുള്ളത്. ആ ആളുകളോട് പറയാനുള്ളത്, ഒരു കാരണവശാലും ബാബരി മസ്ജിദ് മറക്കാതിരിക്കുക, ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുക. ഇന്ത്യൻ ജനതയ്ക്ക് അവസരം കിട്ടുന്ന സമയത്ത് ബാബരി മസ്ജിദ് പുനഃസ്ഥാപിക്കുക. ഇൻഷാല്ലാ. എങ്ങനെയുണ്ട്, ചെറിയ കുട്ടികളുടെ മനസ്സിലേക്കാണ്, തലച്ചോറിലേക്കാണ് ഇവർ ഈ വിഷം കുത്തിവെക്കുന്നത് എന്ന് ഓർക്കുക. ഇത് തിരിച്ചായിരുന്നു എങ്കിൽ ഇവിടുത്തെ ആഭ്യന്തരം ഭരിക്കുന്ന മുഖ്യമന്ത്രി തന്നെ ആദ്യം ചാടി ഇറങ്ങുമായിരുന്നു അതിനെതിരെ ഡയലോഗ് അടിക്കാൻ. നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്, അങ്ങ് ലക്ഷദ്വീപിൽ തെങ്ങിനെ കീടങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ചുവട്ടിൽ ഈ ചെമ്മണ്ണ് പോലെ ഒരു മണ്ണ് വാരി പൂശാറുണ്ട്. അതിന് തെങ്ങിന് കാവ്യടിക്കുന്ന അല്ലെങ്കിൽ കാവ്യവൽക്കരണം നടത്തുന്ന എന്ന് പറഞ്ഞ് നമ്മുടെ ഈ നിയമസഭയിൽ പ്രമേയം പാസാക്കിയവരാണ് ഇടതും വലുതും. ഇവിടെ ശബരിമലയിൽ പോവാൻ മാലയിട്ട ഒരു ചെറിയ കുട്ടിയുടെ പിടിച്ചു നിർത്തി അവൻ്റെ ഷർട്ടിൻ്റെ ഈ പോക്കറ്റിൻ്റെ ഭാഗത്ത് അയാം ബാബറി എന്നൊക്കെയുള്ള ബാഡ്ജ് കുത്തിവിടണമെങ്കിൽ എത്രമാത്രം വർഗീയമാണ് എന്ന് ഓർത്തു നോക്കുക. ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യുന്ന നിങ്ങളുടെയൊക്കെ വീട്ടിലുള്ള കൊച്ചുകുട്ടികളോട് ചെയ്യണം. പുറത്തിറങ്ങിയ നാട്ടുകാരുടെ കുട്ടികളുടെ നെഞ്ചത്തല്ല അത് കാണിക്കേണ്ടത്. ചെറിയ കുട്ടികളാണ്, അവർക്ക് അറിഞ്ഞുകൂടാ ആരാണ് ബാബർ എന്നോ ആരാണ് ബാബറി എന്നോ എന്താണ് ബാബറി മസ്ജിദ് എന്നോ എന്താണ് രാമക്ഷേത്രത്തിന് പിന്നിലുള്ള ചരിത്രം എന്നതോ അവർക്ക് അറിഞ്ഞുകൂടാ. ചെറിയ കുട്ടികളിലല്ല നിങ്ങളുടെ വർഗീയ വിഷം കുത്തിവെക്കേണ്ടത്. ഇങ്ങനെയൊരു സംഭവം നമ്മുടെ നാട്ടിൽ നടന്നിട്ട് പോലും ആഭ്യന്തരം കൂടി കൈയാളുന്ന നമ്മുടെ മുഖ്യമന്ത്രി പഞ്ചപുച്ഛമടക്കി പേടിച്ചു നിൽക്കുകയാണ് എങ്കിൽ ലോകത്ത് മലയാളികളെക്കാൾ വലിയ ഹതഭാഗ്യർ വേറെ ഇല്ലെന്നേ പറയാറുള്ളൂ. ഈ മനുഷ്യനാണ് ഇരട്ട ചങ്ങൊക്കെ ഉണ്ടായിരുന്നു എന്ന് തള്ളി മറിച്ചത്. എന്തൊരു കഷ്ടമാണ്, ഒരു ചങ്ങെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഭാഗ്യം. എന്തായാലും ഇവർ പറയുന്നത് രാമക്ഷേത്രം തകർത്തിട്ട് അവിടെ ഈ ബാബറി മസ്ജിദ് പുനർനിർമ്മിക്കുമെന്നല്ലേ. മലർപ്പടിക്കാരൻ്റെ സ്വപ്നം പോലെ അവശേഷിക്കുന്ന മറ്റൊരു സ്വപ്നം എന്നേ തൽക്കാലം പറയാറുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.